ഭക്തിയിൽ ഭസ്മവരക്കുറിച്ചേലൂടെ നിൽക്കുമമ്മയെ തേടി വച്ചു മറന്ന കിനാവുകൾ തൻ നാട്ടുപച്ചയാം നാൾ വഴി തേടി എത്തുകയാണിത നീർമാതളം പൂത്ത മുറ്റത്തൊരു സ്വപ്ന സഞ്ചാരി. ഞാനിപ്പോൾ നിൽക്കുന്നത് കമലസുരയ്യ സ്മാരക മന്ദിരത്തിന് മുന്നിലാണ്. കൽക്കട്ടയിൽ ജീവിക്കുമ്പോഴും തൻ്റെ സ്വപ്നച്ചിറകേറി പുണ്ണയർക്കുളത്തും നീർമാതള ചൂട്ടിലും എത്തിയിരുന്ന അവരുടെ വേർപാട് മലയാള സാഹിത്യത്തിന് തീരാൻ നഷ്ടം തന്നെയാണ്. തൻ്റെ 75-ാം വയസ്സിൽ പൂനെയിലെ ജഹാംഗീർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മാധവിക്കുട്ടിയുടെ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊന്നും നിത്യ യൗവനമാണ്. മാധവിക്കുട്ടിയുടെ കഥകളിലൂടെ നമ്മൾ കേട്ടു പരിചയമുള്ള നീർമാതളത്തിൻ്റെയും പുണ്ണയർക്കുളത്തിൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് അമ്പാഴത്ത് വീട്. മാധവിക്കുട്ടിയുടെ സ്വന്തം ദാസിൻ്റെ വീടാണിത്. ഈ വീടൊന്ന് ശരിക്കും പൊളിഞ്ഞ് വീടാറായ ഒരു അവസ്ഥയിലാണ്. വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ചിലപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ. ിൽ കാണുന്നതാണ് കമല സുരയ്യ സ്മാരകത്തിന്റെ ഒരു എൻട്രൻസ്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല. അപ്പൊ നമുക്ക് വാഹനം പാർക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നടന്ന് മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കഥകളിൽ കൂടെ കേട്ട് പരിചയമുള്ള സർപ്പക്കാവാണ്. ഇതിൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ സർപ്പക്കാവ്. സർപ്പക്കാവിനൊപ്പം ഇവിടെ ഇലഞ്ഞിമരവും കാണാം, പിന്നെ കഥകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള ആ കൂട്ടുവിളക്കും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സർപ്പ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, നാഗേക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് ഇവിടെയുള്ളത്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഗ്രഹം അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് മാധവിക്കുട്ടി ആമി കഥകളൊക്കെ കേട്ടിരുന്നത്. ഇനിയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ആദ്യമേ അത് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. അത് നീർമാതളത്തിൻ്റെ പൂക്കളാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മാധവിക്കുട്ടിയുടെ കഥകളിലൂടെ നമ്മൾ കേട്ട് പരിചയമുള്ള നീർമാതളത്തിൻ്റെ ചുവട്ടിലാണ്. മാധവിക്കുട്ടി തൻ്റെ കഥകളിലൂടെ നമുക്ക് കാണിച്ചു തന്ന പുണ്ണയർക്കുളത്തെ ഈർക്കുളം
നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഒരു സാംസ്കാരിക സമുച്ചയത്തിനുള്ളിലെ കാഴ്ചകളാണ്. ഇവിടേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ആമിയുടെ ഫോട്ടോസുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു സാംസ്കാരിക നിലയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഫസ്റ്റ് ഫ്ലോറിൽ അവരെക്കുറിച്ചുള്ള കുറച്ച് ചിത്രങ്ങളും, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നാലപ്പാട്ട് ഓഡിറ്റോറിയമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളീ കാണുന്ന പുരസ്കാരങ്ങളെല്ലാം കമലാ സുരയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആഭരണപ്പെട്ടിയും അതോടൊപ്പം സൂക്ഷിച്ചിട്ടുണ്ട്. അവരുപയോഗിച്ചിരുന്ന പേന ഇവിടെ തന്നെ ഇതിനോടൊപ്പം തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസേരകൾ, പെട്ടികൾ, ഫോണ്, മേശകൾ, അവരുപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ, അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഈ ഒരു മുറിയിൽ സജ്ജീകരിച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ് ഇപ്പോഴും വിരിച്ച് നല്ല ഭംഗിയായി തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുറിയിൽ ഒരുപക്ഷെ അവർ ഇപ്പോഴും ഉറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കമലാസുരയുടെ പണ്ടുള്ള ഫോട്ടോസ്, പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ കുറച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടിക്ക് ഭാഗമായി കിട്ടിയ വസ്തുവിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സാംസ്കാരിക സമുച്ചയം പ്രവർത്തിക്കുന്നത്. ഈ കാണുന്നതാണ് പണ്ട് നാലപ്പാട്ട് തറവാട് ഉണ്ടായിരുന്ന സ്ഥലം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ നിർമാതളം പൂക്കും, പക്ഷേ അതിനരികിൽ ഞാനോ നീയോ ഉണ്ടാകില്ല. നമുക്ക് അതിൻ്റെ നിറമോ ഗന്ധമോ അറിയാനുമാകില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ആ പൂക്കളിൽ ആമിയുടെ ഓർമ്മകൾ ഒരു ചുവന്ന വരയായി തന്നെ കാണും.